ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു അടിപൊളി സ്ലീവ് ഡിസൈൻ ചെയ്യാം. നമ്മുടെ സൽവാറിന്റെ സ്ലീവിലും ബ്ലൗസിന്റെ സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ ആണ്. അപ്പൊ ആ വർക്ക് ചെയ്യാൻ ഞാനിവിടെ നാല് ടൈപ്പിൽ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ബീഡ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരു ആന്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ആന്റിക് ഷെയ്ഡിലെ തന്നെ ടൂ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സ്, അതും സെയിം ആന്റിക് ഷെയ്ഡാണ്. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലുള്ള ഗോൾഡൻ കളർ ബീഡ്സ്. ഈ നാല് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഞാൻ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. നീഡിൽ മെറ്റീരിയലിന്റെ സെയിം കളർ, സെയിം ത്രെഡ്. ഇത്രയും മെറ്റീരിയൽ വെച്ച് നമുക്ക് അടിപൊളി സ്ലീവ് ഡിസൈൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം 5 ഇഞ്ച് വിഡ്ത് കൊടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ലെങ്ത് വൈസ് ഞാൻ ഒരു 5 ഇഞ്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഓരോ ലൈനിലും നമ്മൾ ബീഡ് കോർത്താണ് പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഇതുപോലുള്ള ഷുഗർ ബീഡ്സ് ആണ് കോർക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ ഇതുപോലെ ഷുഗർ ബീഡ്സ് കോർത്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഷുഗർ ബീഡ്സ് കോർത്ത ലൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് കട്ട് ബീഡ്സ് ആണ് കോർക്കേണ്ടത്. നമ്മൾ ഷുഗർ ബീഡ്സ് കോർത്തേക്കാളും ഒരു 1/4 ഇഞ്ച് ഒരു ലെങ്ത് കൂട്ട് വേണം കട്ട് ബീഡ്സ് കോർത്തെടുക്കേണ്ടത്. നമ്മൾ ഓരോ ലൈൻ കൊടുത്തിരിക്കുന്നതും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഓരോ ലൈൻ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ സെക്കൻഡ് ലൈൻ ചെയ്തെടുക്കുക. പിന്നെ തേർഡ് ലൈൻ വീണ്ടും നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് തന്നെയാണ് കോർക്കുക. നമ്മൾ പറഞ്ഞാലും ഞാൻ ഫസ്റ്റ് ലൈൻ ഷുഗർ ബീഡ്സ് ആയിരുന്നു, സെക്കൻഡ് കട്ട് ബീഡ്സ്, തേർഡ് വീണ്ടും നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 3 ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ഷുഗർ ബീഡ്സ്, സെക്കൻഡ് കട്ട് ബീഡ്സ്, വീണ്ടും നമ്മൾ ഷുഗർ ബീഡ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ലൈനിന്റെയും ടോപ്പിലായിട്ട് നമ്മളൊരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4-ാമത്തെ ലൈനിലായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള 2 ബീഡ്സ് വെച്ചിട്ടാണ്. ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇതേ ഒരു പാറ്റേണിലാണ് നമ്മൾ 4-ാമത്തെ ലൈൻ ചെയ്തെടുക്കുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, പിന്നെ വീണ്ടും ഇതുപോലെ ടു ബീഡ്സ്, ഇതേ പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ആദ്യം നമ്മൾ ഷുഗർ ബീഡ് കോർത്തു, പിന്നെ കട്ട് ബീഡ്സ് കോർത്തു, വീണ്ടും ഷുഗർ ബീഡ്, പിന്നെ നമ്മൾ ടു ബീഡ്സ്, ഇതുപോലെ ഒരു ഈ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും ഷുഗർ ബീഡ്, കട്ട് ബീഡ്, ഷുഗർ ബീഡ്, പിന്നെ ഇതുപോലെ ടു ബീഡ്, ഇതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്ത് നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം കണ്ടല്ലോ ഞാനിവിടെ ഈ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു, അത്രയും പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിന്റെ വർക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സ്ലീവ് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇതിന്റെ സ്ലീവിന്റെ വർക്ക് ഫുള്ള് വരുന്നത്. ഏകദേശം അത്യാവശ്യം ലെങ്ത് കൊടുത്ത് തന്നെയാണ് നമ്മൾ ഈ സ്ലീവ് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്ലീവ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു വർക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.